പോരാട്ടത്തിൽ നമ്മൾ കണ്ണു ചേരണം. അങ്ങനെ കണ്ണു ചേരുമ്പോ ബദർ യുദ്ധത്തിൽ എന്ന പോലെ പടച്ചവനും മലക്കുകളും മലാക്കുകളും ഒക്കെ നമ്മുടെ കൂടെ നിൽക്കും. 313 കാലാൽ പടയാളികൾ എതിരാളികളോട് ഏറ്റുമുട്ടിക്കൊണ്ടേയിരുന്നപ്പോ ഒരു ദിവസം പരാജയം അളത്തിട്ട് മുഹമ്മദും തന്റെ സഹപ്രവർത്തകന്മാരും രക്ഷപ്പെടുന്നുണ്ട് പോലും. രക്ഷപ്പെടുമ്പോ ഒരു മലയിലെ വലിയ ഗുഹ ഹിറ എന്ന് പറയുന്ന ഗുഹയിലേക്ക് ഇവർ അഭയം പ്രാപിക്കുകയാണ്. അങ്ങനെ അഭയം പ്രാപിച്ചപ്പോ അപ്പൊ തന്നെ എട്ടുകാരി പോയിട്ട് ആ ഗുഹയുടെ കവാടത്തിൽ കുറെ വലകൾ അങ്ങോട്ട് നയിച്ചു വെച്ചു. മുഹമ്മദിനെ തേടിയെത്തുന്ന എതിർ സൈന്യത്തിലെ സൈനികന്മാർ അങ്ങനെ ഒരു ഗുഹ കണ്ടപ്പോ അതിലേക്കൊന്ന് കടന്നു കയറാൻ വേണ്ടിയിട്ട് നോക്കി. കടന്നു കയറാൻ വേണ്ടി നോക്കിയപ്പോ കൂടെ ഉണ്ടാകുന്ന ആ പടയാളികൾ ഒരുത്തിനോട് പറയുകയാണ്, നീ എന്തിനാ മൂഢ മഠയാ അതിലേക്ക് കയറുന്നത്? നിരയാൾ പറഞ്ഞു, മുഹമ്മദ് ഈ ഗുഹയിലുണ്ടോ നോക്കാലോ. അപ്പൊ അവര് പറയാണ്, ചെലന്തി വല കെട്ടിയിട്ട് കാണുന്നില്ല, എട്ടുകാലി വല കെട്ടിയിട്ട് കാണുന്നില്ല ആ ഗുഹ കവാടത്തിൽ. അതിനകത്തൊരു 4-5 മാസമെങ്കിലും ആയി കാണും ഒരാൾ കയറിപ്പോയിട്ട്. വെറുതെ അതിനകത്ത് തെരഞ്ഞ് സമയം കളയേണ്ടെന്ന് പറഞ്ഞ് ആ ഗുഹയിലേക്ക് കയറാതെ മടങ്ങിപ്പോകുന്നത് പോലും. ഇപ്പോഴും ചില മുസ്ലിം ഭവനങ്ങളിൽ എട്ടുകാലികളുടെ വല കണ്ടു കഴിഞ്ഞാൽ അടിച്ചുവാരും പഠിച്ചു കളയില്ല എന്നൊക്കെ പറയുന്ന കഴിഞ്ഞാൽ എനിക്കറിയില്ല, ഞാനതൊന്നും പറയുന്നില്ല. പക്ഷേ നിങ്ങൾ നോക്കണം, അതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവർ പറയുകയാണ്, സർവചരാചരങ്ങളും പോലും ആ വിശുദ്ധ യുദ്ധത്തിൽ നമ്മുടെ മതവിശ്വാസം സംരക്ഷിക്കാൻ നമ്മുടെ കൂടെ നിന്നു. ഇവിടെ മഹാഭൂരിപക്ഷം വരുന്ന എതിരാളികളെ ഹൈന്ദവന്മാരെ നിങ്ങൾ കാണുന്നില്ലേ? നമ്മളോ? നമ്മൾ മഹാ ന്യൂനപക്ഷമാണ്. പക്ഷേ ഈ യുദ്ധത്തിൽ പടച്ചവൻ നമ്മുടെ കൂടെയുണ്ട്, ഈ യുദ്ധത്തിൽ സർവചരാചരങ്ങളും നമ്മുടെ കൂടെയുണ്ട്, മലക്കുകളുടെയും മലാക്കുകളുടെയും അനുഗ്രഹം നമുക്കുണ്ടാകും. അതുകൊണ്ട് ഈ യുദ്ധം അന്തിമ വിജയം നമുക്ക് തന്നെയായിരിക്കും. വിശ്വാസം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഈ ജിഹാദിനകത്ത് നീ ശഹീദായി പോയി കഴിഞ്ഞാൽ മകനെ സുബർക്കം നിനക്കുള്ളത് തന്നെയായിരിക്കും. ഇതിങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് കുത്തിവെച്ച് ഇവനെ കൊണ്ടുപോകാൻ, എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? ആയുധം പരിശീലിപ്പിക്കാൻ. ആയുധ പരിശീലനത്തിന് കണ്ടല്ലോ നമ്മള് മലപ്പുറം ജില്ലയിലെ ചില തെരുവോരങ്ങളിൽ കൈകളില്ലാത്ത കാലുകളില്ലാത്ത കഴുത്തിന് വെട്ടേക്കുള്ള നായ്ക്കൾ, നാദാപുരത്തെ ചിലയിടങ്ങളിൽ കൃഷിപ്പാടങ്ങളിൽ വാഴകൾ വെട്ടിയിട്ട സംഭവം, ഒരു രാഷ്ട്രീയ കക്ഷിയിലും പെട്ടാത്ത ചില ആളുകൾ വാഴകൾ വെട്ടിയിട്ടത് കാണാമേ. അത്ഭുതമായി കേരളത്തിലെ പോലീസിൽ. കാരണം സാധാരണ എന്താ ഉണ്ടാവാറ്? വാഴ വെട്ടിയിട്ട് വാഴ കൃഷിയൊക്കെ നശിപ്പിക്കുന്ന ഒരു പക്ഷേ രാഷ്ട്രീയ സംഘർഷത്തിന്റെ ഭാഗമായിട്ട് അങ്ങനെയൊക്കെയാണ് അന്നേ വരെ കരുതിയിരുന്നത്. പക്ഷേ ഒരു സുപ്രഭാതം നോക്കുമ്പോൾ ഏക്കറുകണക്കിന് സ്ഥലത്ത് പരന്നു കിടക്കുന്ന വാഴകൾ വെട്ടിയിട്ടിരിക്കുക. അന്വേഷണം നടത്തി നോക്കുമ്പോൾ NDF ആയുധ പരിശീലനം ഒരൊറ്റ വെട്ടിന് എങ്ങനെ എതിരാളികളെ, യോഗവും കഴിഞ്ഞ അസമയത്ത് വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്ന DYFIക്കാരനെയും CPM പ്രവർത്തകനെയും എങ്ങനെ ഒരൊറ്റ വെട്ടിന് ശരിപ്പെടുത്താം? ആ പഠന വാഴയിൽ വെട്ടിയിട്ട് ഇവരുടെ പരിശീലനം. ബൈക്കിൽ പോകുമ്പോൾ ബാലൻസ് തെറ്റാതെ എങ്ങനെ എതിരാളികളെ വെട്ടണം? കെട്ടിയിട്ടിരിക്കുന്ന ഒരു തെരുവ് നായി അഴിച്ചങ്ങട്ട് കിടക്കും, എന്നിട്ട് അതിന്റെ പുറകിൽ ബൈക്കും എടുത്തിട്ട് ഒരു കുറ്റം ചീറിപ്പായും. അങ്ങനെ ചീറിപ്പായുമ്പോ ആ ഓടിക്കുന്നവന്റെ ബാലൻസ് തെറ്റാതെ അതിന്റെ പുറകിലിരിക്കുന്നവൻ നായ കുട്ടിട്ട് വെട്ടും. എന്ന് പറഞ്ഞാൽ ബൈക്ക് ഓടിക്കുമ്പോ പുറകിലിരിക്കുന്നവനൊന്ന് അനങ്ങിയാൽ തന്നെ ബൈക്കിന്റെ നിയന്ത്രണം അങ്ങോട്ട് പോകും. പക്ഷേ ആ നിയന്ത്രണം പാളാതെ ആ കൺട്രോൾ തെറ്റാതെ എങ്ങനെ മുന്നിൽ കുതിച്ചുപായുന്ന എതിരാളിയെ കൊലപ്പെടുത്താം? ആ പരിശീലന തെരുവ് നായ്ക്കളെയും തെരുവ് പൂച്ചകളെയും വെട്ടിയിട്ട് NDFകാരൻ നടത്തുന്നത് മഞ്ചേരിയിലും അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ മറ്റു ഭാഗങ്ങളിലുമെല്ലാം പോലീസ് കണ്ടെത്തിയല്ലോ. എന്നിട്ട് ഇവരെ മതപഠനത്തിൽ എന്ന് പറഞ്ഞ് കയറ്റിയേക്കും. കണ്ണൂർ ജില്ലയിൽ സഹദേവട്ടൻ പറഞ്ഞു, കണ്ണൂർ ജില്ലയിലെ ഒരു നിർവയവീനത്തിനുടമയായ ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരന്റെ ഉമ്മ ഒടുവിൽ പറഞ്ഞു, കാശ്മീരിന്റെ എതിർത്തിയിൽ പാക് പട്ടാളത്തിനോടൊപ്പം നിന്ന് ഇന്ത്യൻ സൈന്യത്തോട് ഏറ്റുമുട്ടി മരിച്ച എന്റെ മകന്റെ മയ്യത്ത് എനിക്ക് കാണേണ്ടതില്ല എന്ന് ഗർഭപാത്രം പദം ചെയ്യുമ്പോഴും ഒരു പെറ്റുമ്മയ്ക്ക് പറയേണ്ടി വന്നത് ഈ കണ്ണൂർ ജില്ലയിലായിരുന്നില്ലേ? ആ വീട്ടിൽ DYFI പ്രവർത്തനം തുടങ്ങി കടന്നുപോയിട്ടുള്ള ആളുകളാണ് ഞങ്ങൾ. അങ്ങനെ പോകേണ്ടി വന്നപ്പോ ആ ഉമ്മ തന്നെ ഞങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. ആ മകനെ ആദ്യം കൂട്ടിക്കൊണ്ടുപോകുന്നത് അവൻ അത്യാവശ്യം ചില സ്വഭാവ ദൂഷ്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു, ഇടയ്ക്ക് ഈ പാമ്പരാക് വെക്കും, ചിലപ്പോ പുകയൊന്നു വരിക്കും, പെരുന്നാളെല്ലാം കഴിഞ്ഞാൽ ഇടക്ക് ചെറുപ്പം ചില കൂട്ടുകാരോടൊന്നിച്ച് കൂടിയിട്ട് ഹറാമാണെങ്കിലും അല്പം മദ്യം സേവിക്കും, ചെറിയ മദ്യപാനമുണ്ട്, കുറച്ച് അൻസും പാൻപരാകൊക്കെ വെക്കും. അങ്ങനെയുള്ള ഒരു ചെറുപ്പക്കാരന്റെ വീട്ടിൽ പോയിട്ട് പറയാണ്, ഇവൻ ദാ കാണുന്നില്ലേ ഇമാതിരി അറാം പറപ്പന്റെ കളി കളിക്കുന്നത്? കാണുന്നുണ്ട്, ഞാൻ എത്ര പറഞ്ഞു പോവാൻ കേൾക്കണ്ടേ? എന്നാ നിങ്ങൾ പേടിക്കണ്ട, ഓനെ നമ്മളൊന്നിച്ചു വിടും, നമ്മൾ ശരിയാക്കി തരാം, സ്വഭാവ ദൂഷ്യം മാറ്റിത്തരാം, ത്വരീക്കത്ത് ക്ലാസ്സിലേക്ക് വിടുന്ന പറഞ്ഞതുപോലെ ത്വരീക്കത്ത് ക്ലാസ്. ആ തൊഴിലിക്കത്ത് ക്ലാസ്സിലേക്ക് കണ്ണൂർ സിറ്റിയിലേക്ക് ഉമ്മ അവനെ ബലം പിടിച്ച് പറഞ്ഞേക്കുന്നു, നിർബന്ധിച്ച് പറഞ്ഞേക്കുന്നു, നീ ഒരാഴ്ചയെങ്കിലും അവരുടെ കൂടെ പോയിട്ട് വാ. 1-2 ആഴ്ച കഴിഞ്ഞപ്പോ സ്വഭാവത്തിന് എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് തിരക്കിയ ഉമ്മയോട് മോൻ പറഞ്ഞു പോലും, ഉമ്മ കുറച്ചുകൂടി തീവ്രമായ മതപഠനം നടത്തണം, ഞാൻ ഹൈദരാബാദിലേക്ക് പോവുകയാണ്. ഹൈദരാബാദിലേക്ക് പോയ മകനാണ് പിന്നീട് പാകിസ്ഥാൻ പട്ടാളക്കാരോടൊപ്പം നിന്ന് ഇന്ത്യൻ സൈനികരോട് ഏറ്റുമുട്ടിയിട്ട് മൃതിയടഞ്ഞു എന്നുള്ള വാർത്ത നമുക്ക് ലഭ്യമാകുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ISIS കൂടെ പോയിട്ട് അണിചേർന്നുകൊണ്ട്
എളുപ്പത്തിൽ അങ്ങ് സമ്പർക്കത്തിലേക്ക് പോകാമെന്ന് കരുതി കടന്നു പോകുന്ന വിട്ടികൾ ഈ രാജ്യത്തിനകത്തു നിന്നും ഈ കേരളത്തിനകത്തു നിന്നും ISIS റിക്രൂട്ട് ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത് ഇതേ പോപ്പുലർ ഫ്രണ്ടിലൂടെ തന്നെ എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പോപ്പുലർ ഫ്രണ്ടിലൂടെ ISIS റിക്രൂട്ട്മെന്റ്. നമ്മുടെ പ്രിയങ്കരനായ സഖാവ് സഖാവ് OTVനീഷ് ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തന്റെ സഹപ്രവർത്തകരുടെ കൂടെ ബസ് വെയിറ്റിംഗ് ഷെൽട്ടർ, പാർട്ടി ഓഫീസിനടുത്തുള്ള ബസ് വെയിറ്റിംഗ് ഷെൽട്ടറിലിരുന്ന തെരഞ്ഞെടുപ്പിന്റെ കണക്കുകൾ പറഞ്ഞ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനിടയിലെ പാണിച്ചകളും തമാശകളും പറഞ്ഞ് പൊട്ടിച്ചിരിക്കുമ്പോഴാണ് രണ്ടുപേർ ബൈക്കിൽ ചീറിപ്പാഞ്ഞു വന്നത്. കൊടും ക്രൂരതയോട് കൂടിയിട്ട് വടിവാളെടുത്ത് താഞ്ഞു വീശിയിട്ട് സഖാവ് OTVനീഷിനെ കൊലപ്പെടുത്തിയത്. ഇവിടെ അടുത്ത ചിറക്കൽ പുതിയ തെരുവിൽ ആ പുതിയ തെരുവിലെ OTVനീഷിന്റെ കൊലപാതക കേസിലെ പ്രതി, ഒന്നാം പ്രതി എന്ന് പറയുന്നവൻ ഇന്ന് ജീവിച്ചിരിപ്പില്ല. ഏതെങ്കിലും DYFI പ്രതികാരം ചെയ്തതിന്റെ ഭാഗമായിട്ടല്ല അവൻ ജീവിച്ചിരിക്കാത്തത്. ഏതെങ്കിലും CPM പ്രവർത്തകൻ തിരിച്ച് പ്രതികാരം ചെയ്തതിന്റെ ഭാഗമായിട്ടല്ല OTVനീഷിന്റെ കൊലപാതകം ജീവിച്ചിരിക്കാത്തത്. അങ്ങ് സിറിയയിൽ പോയിട്ട് ആടിനെ മേയ്ക്കാൻ സിറിയയിൽ പോയിട്ട് വെടിവെച്ച് മരിച്ചതാണ് ആര്? ISIS വേണ്ടിയിട്ട് പോരാടാൻ വേണ്ടി പോയത്. അങ്ങനെ ഈ നാടിനകത്തുള്ള സാധാരണക്കാരായ വിദ്യാർത്ഥികളെ, എട്ടും പൊട്ടും തിരിയാത്തവരെ, മതത്തിന്റെ പേര് പറഞ്ഞ്, മതവിശ്വാസത്തിന്റെ പേര് പറഞ്ഞ്, മതവിശ്വാസം സംരക്ഷിക്കാനെന്ന് പറഞ്ഞ് ഈ നാടിന്റെ അല്ലെങ്കിൽ ഇസ്ലാം മതത്തിന്റെ പുരാണ ഇതിഹാസങ്ങളിൽ പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ കുത്തിവച്ചുകൊണ്ട് അവനെ പറഞ്ഞേക്കുന്നു തീവ്രവാദിയാക്കി മാറ്റാൻ. ഇന്ത്യൻ പട്ടാളത്തിനെതിരെ, നമ്മുടെ രാജ്യസുരക്ഷയ്ക്കെതിരെ പോരാടാൻ ഇടയ്ക്ക് ആഗസ്റ്റ് 15 ഒരു ഫ്രീഡം പരേഡ് എന്ന് പറഞ്ഞിട്ട് ചില പരേഡുകളാണ് ഇവർ സംഘടിപ്പിച്ചത്. ആ ഫ്രീഡം പരേഡിൽ മാർച്ച് ചെയ്യുന്നവർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ മാർച്ച് ചെയ്യുന്നവർക്ക് ഇന്ത്യൻ പട്ടാളത്തിന്റെ യൂണിഫോം അല്ല. ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ ഏതെങ്കിലും ഒരു പോലീസ് ഉപയോഗിക്കുന്ന യൂണിഫോമല്ല അവർ ഉപയോഗിക്കുന്നത്. ഓ, എന്നാ പിന്നെ DYFI CPM എല്ലാം മാർച്ച് ചെയ്യുമ്പോൾ എന്താ പട്ടാളത്തിന്റെയും പോലീസിന്റെയും യൂണിഫോം ഉപയോഗിക്കുന്നത്? അങ്ങനെ ഉപയോഗിക്കണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധവുമില്ല. നിങ്ങൾക്ക് ഏത് വേഷവും നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷേ പാകിസ്ഥാൻ പോലീസ് ഉപയോഗിക്കേണ്ടുന്ന യൂണിഫോം എന്തിനാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്? അതൊരു വെല്ലുവിളി തന്നെയായിരുന്നു. ആഗസ്റ്റ് 15 ഇന്ത്യൻ തലസ്ഥാന നഗരിയിൽ ഇന്ത്യയുടെ ദേശീയ പതാകയും ഏന്തി ഇന്ത്യൻ പട്ടാളക്കാർ സ്വാതന്ത്ര്യദിന പരേഡ് നടത്തുമ്പോൾ ഇന്ത്യയുടെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ പാക് പട്ടാളത്തിന്റെ പാക് പോലീസിന്റെ യൂണിഫോം അണിഞ്ഞ് ഞങ്ങൾ പരേഡ് നടത്തും എന്നുള്ള വെല്ലുവിളി തന്നെയായിരുന്നു ആ ഫ്രീഡം പരേഡ്. അവര് സല്യൂട്ട് ചെയ്യുന്ന രീതി നിങ്ങൾ നോക്കുക. സാധാരണ രീതിയിൽ എല്ലാവരും കൈപ്പടം, വലത് കൈപ്പടം എടുത്ത് നെറ്റിക്ക് നേർത്ത് വെച്ചുകൊണ്ടാണ് സല്യൂട്ട് ചെയ്യാറ്. പക്ഷേ അവരുടെ സല്യൂട്ടോ പാകിസ്ഥാൻ പോലീസിനെ പോലെ വലത് കൈയെടുത്ത് ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും അവർ ഇന്ത്യയെ അംഗീകരിക്കുന്നില്ല. ഒരു കാരണവശാലും ഇന്ത്യൻ ഭരണവ്യവസ്ഥകളെ അംഗീകരിക്കുന്നില്ല. അവർ പരസ്യമായിട്ട് പറയുന്നു താലിബാനിസം തന്നെയാണ് ഞങ്ങളുടെ ഇസം. അവർ പരസ്യമായി പറയുന്നു മൗദിസം തന്നെയാണ് ഞങ്ങളുടെ ഇസം. ഈ രാജ്യത്തിനെ ഒരു ഇസ്ലാം രാജ്യമാക്കി മാറ്റുന്നതിന് വേണ്ടി തന്നെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നവർ പരസ്യമായിട്ട് പച്ചയായിട്ട് പറഞ്ഞു വെക്കുകയാണ്. അതിന് ശത്രു ആരായി കഴിഞ്ഞാലും ഞങ്ങളില്ലായ്മ ചെയ്യും. ആദ്യം അവർ പറയുന്നത് RSS എന്ന്. RSS മാത്രമാണ് ഇവരുടെ ശത്രുവെങ്കിൽ ഇവരെന്തിനാ നമ്മുടെ നേർക്ക് രാഗി മിനുക്കിക്കൊണ്ട് കടന്നു വരുന്നത്? RSS ആണ് ഇവരുടെ ശത്രുവെങ്കിൽ എന്തിനാ രൂപീകൃതമായിട്ട് ഈ കൊച്ചു കേരളത്തിനകത്ത് രൂപീകൃതമായ കാലം മുതലേ ഇങ്ങോട്ടെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്തിനാ പരസവംശാക്കളെ വെട്ടിമുറിച്ച് കൊന്നു കളഞ്ഞത്? എന്തിനാ അതിലേറെ സഖാക്കളുടെ ജീവശമാക്കിയിട്ട് ഇപ്പോഴും കൊന്നു തള്ളിയിട്ടുള്ളത്? സഞ്ചരിക്കാൻ വേണ്ടി പോലും പറ്റാതെ ഇപ്പോഴും വീൽ ചെയറിൽ കഴിയേണ്ടി വരുന്നവർ, ജീവശ്രമമാക്കി മാറ്റിയിട്ടുള്ളവർ എത്രപേർ CPM DYFI SFI പ്രവർത്തകന്മാർ. RSS ആണ് നിങ്ങളുടെ മുഖ്യ ലക്ഷ്യമെങ്കിൽ എന്തിനാ ഞങ്ങൾക്ക് നേരെ കടന്നു വരുന്നത്? തിരിച്ചറിയണം, ഒരു RSS ഇവരുടെ മുഖ്യ ലക്ഷ്യമല്ല. ഒരു RSS ഇവരുടെ മുഖ്യ ലക്ഷ്യമല്ല. ഒരു NDFഉം RSS മുഖ്യ ശത്രുവല്ല. ഇവർ രണ്ടുപേരും ഏകോദര സഹോദരങ്ങളെ പോലെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കണം. എന്നിട്ട് പറയുകയാണ് ഇസ്ലാം മതത്തെ സംരക്ഷിക്കാൻ. ഏത് ഇസ്ലാം മതത്തിന്റെ വിശ്വാസം ഇവർ സംരക്ഷിക്കുന്നത്? ഒരച്ഛന്റെയും അമ്മയുടെയും ഒരു ഗ്രാമത്തിന്റെയും ഒരു ഗ്രാമപഞ്ചായത്തിന്റെയും ആകെ അത്താണിയായ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള ഈ നാടിന്റെ തന്നെ ഒരുപക്ഷെ പ്രതീക്ഷയായി മാറിക്കൊണ്ടേയിരുന്നിരുന്ന അഭിമന്യു എന്ന് പറയുന്ന ഒരു കുട്ടിയെ ഒരു രക്തക്കുട്ടൻ അവന്റെ ഹൃദയം പുലർത്തിക്കൊണ്ട് കൊലപ്പെടുത്തിയപ്പോ പറയണം NDFകാര ഈ നാട്ടിൽ ഏത് മുസൽമാന വിശ്വാസം നീ സംരക്ഷിച്ചത്? എന്നിട്ട് അവർ പറയുകയാണ് ഞങ്ങൾ ഇസ്ലാമിന്റെ വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി നടക്കുന്നവർ. കണ്ണൂർ ജില്ലയിൽ തന്നെ DYFI ഒരു പ്രവർത്തകനുണ്ടായിരുന്നു, പേര് UK സലീം. ഒരു യൂണിറ്റ് സെക്രട്ടറിയാ എന്ന് പറഞ്ഞാൽ താഴെ തട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. രാത്രി നമസ്കാരം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോ DYFIയുടെ നേതാവായിരുന്ന രഞ്ജിത്തപ്പുറം കാത്തു നിൽക്കുക. എന്തിനാ? DYFI സമ്മേളനത്തിന്റെ പോസ്റ്റർ ഒട്ടിക്കാൻ. രഞ്ജിത്തിന്റെ കൂടെ അവിടെ പള്ളിയുടെ പുറത്തുള്ള ആ കോരേട്ടന്റെ വീട്ടുമതിലിൽ 3-3 പോസ്റ്ററെ ഒട്ടിച്ചിട്ടുള്ളൂ. അപ്പോഴേക്കും 4 ബൈക്ക് ചീറിപ്പാഞ്ഞു വന്നു.
പിറകിലിരുന്ന് നാലു പേർ ചാടിയിറങ്ങി, രണ്ടുപേർ ഈ പറഞ്ഞ യു കെ സലീമിനെ കൈകൾ ചേർത്ത് പിടിച്ചു നിർത്തി, ഒരൊറ്റ കുപ്പ ഒന്ന് തിരിച്ചു, ഒന്ന് പുറത്തേക്കെടുത്തു. ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകനാണ്. എൻ ഡി എഫുകാരും സുബാധിക്കാരും പറയുന്നത് ഡിവൈഎഫ്ഐയിലും സി പി എമ്മിലും ചേർന്ന് കഴിഞ്ഞാൽ അവന് മതമുണ്ടാവില്ല, മതവിശ്വാസം ഉണ്ടാവില്ല എന്നുള്ളതാ. ഒരു ഇസ്ലാമികനെ ജീവിച്ചിരിക്കണമെന്ന് എഴുതി വെച്ചിട്ടുണ്ട് അവന്റെ കിതാബുകളിൽ. അത് പ്രകാരം ജീവിതം മുന്നോട്ടേ കൊണ്ടുപോയ ചെറുപ്പക്കാരന്റെ പേരാണ് യു കെ സലീം. കൃത്യമായി പറഞ്ഞിരിക്കുന്നു എങ്ങനെ ജീവിച്ചിരിക്കണം. അഞ്ചു നേരവും നമസ്കരിക്കണം, പറ്റുമെങ്കിൽ പള്ളിയിൽ പോയി തന്നെ നമസ്കരിക്കണം. അധ്വാനത്തിന്റെ ഒരു വിഹിതം പാപങ്ങളെ സംരക്ഷിക്കാൻ സക്കാത്ത് നൽകാൻ വേണ്ടി മാറ്റിവെക്കണം. 30 മയമ്പുകളും നോക്കണം. പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങൾക്ക് താണിയായി മാറണം. വന്ധ്യ വയോധികരായ മാതാപിതാക്കളെ സംരക്ഷിക്കണം. അധ്വാനിച്ചതിന്റെ വരുമാനം കൊണ്ട് മാത്രമേ ജീവിക്കാവൂ. അങ്ങനെ പറഞ്ഞു പറഞ്ഞ് എങ്ങനെയെല്ലാം മുസൽമാൻ ജീവിക്കണമെന്ന് എഴുതി വെച്ചിട്ടുണ്ട് കിതാബുകളിൽ, പുണ്യഗ്രന്ഥങ്ങളിൽ. അത് പ്രകാരം തന്നെ ജീവിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരൻ മാഹി നഗരത്തിനകത്ത് ചുമട്ട് ജോലി ചെയ്ത് ജീവിച്ച ചെറുപ്പക്കാരന്റെ പേരായ യു കെ സലീം. ചുമടെടുത്ത് മുന്നോട്ട് പോകുമ്പോ പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് എപ്പോഴെല്ലാം തക്ബീർ ധ്വനികൾ എഴുന്നുണ്ട്, അപ്പോഴെല്ലാം തന്റെ തലയിലുള്ള ചുമട് അവിടെ ഇറക്കി വെച്ച് ഉടൻ തന്നെ പോയി തടുത്തുള്ള ജലാശയത്തിൽ പോയി അംഗശുദ്ധി കൈവരിച്ച് നേരെ പള്ളിയിൽ പോയി തന്നെ നമസ്കരിക്കുന്ന ചെറുപ്പക്കാരന്റെ പേര് യു കെ സലീം. രാത്രി ബാങ്ക് കൊടുത്തപ്പോ അകത്ത് കയറി പള്ളിയിൽ കയറി നമസ്കരിച്ചിട്ട് പുറത്തേക്കിറങ്ങിയിട്ട് നിമിഷങ്ങളേ ആയിട്ടുള്ളൂ. അവന്റെ ശരീരത്തിലേക്കാണ് ഒരു മടിയുമില്ലാതെ കത്തി അങ്ങോട്ട് കയറ്റി ഒന്ന് തിരിച്ച് ഒന്ന് പുറത്തേക്കെടുത്തത്. അടുത്തുള്ള തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ എത്തുമ്പോഴേക്ക് അവൻ മരണപ്പെട്ടു പോയിരുന്നു. പിറ്റേ ദിവസം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് എഴുതി വെച്ചിരുന്നത് ഒരൊറ്റ വെട്ടിന് അവന്റെ ഒരു കിഡ്നി 4 കഷണങ്ങളായി മുറുകിപ്പോയി എന്നുള്ളതാണ്. ഒരൊറ്റ കുത്ത് ഒന്ന് തിരിച്ച് പുറത്തേക്കെടുക്കുമ്പോഴേക്ക് ഒരാളുടെ കിഡ്നി 4 കഷണങ്ങളാക്കിയിട്ട് മുറുക്കി. പിറ്റേ ദിവസം ഞങ്ങൾ പോയപ്പോ ഞങ്ങൾ കണ്ടു അവിടെ സലീമിന്റെ ജ്യേഷ്ഠ സഹോദരന്റെ കയ്യിൽ ഇരുന്നിട്ട് ബാപ്പ എന്ന് പോലും വിളിക്കേണ്ട പ്രായമാകാത്ത ഒരു കൈക്കുഞ്ഞ് സലീമിന് അന്ത്യമുത്തം കൊടുക്കുന്നത് ഞങ്ങൾ കണ്ടു, അവസാനമായി മുത്തം കൊടുക്കുന്നത് ഞങ്ങൾ കണ്ടു. ഈ നാടിനോട് NDF പറയേണ്ടത് വിശ്വാസം സംരക്ഷിക്കാനാണ് നിങ്ങൾ കൊലപാതകം സംരക്ഷിക്കുന്നത് നടത്തുന്നതെങ്കിൽ നിങ്ങൾ പറയേണ്ട മറുപടി ഇത് തന്നെയാണ്. തുറക്കമുറ്റാത്ത കുഞ്ഞിന്റെ താണിയായിരുന്ന ഒരു മുസൽമാൻ എപ്രകാരമാണോ ജീവിക്കേണ്ടത് അത് പ്രകാരം തന്നെ ജീവിതം മുന്നോട്ടേ കൊണ്ടുപോയിരുന്ന യഥാർത്ഥ ദീനി വിശ്വാസിയായിരുന്ന ദീനിയായിരുന്ന യു കെ സലീം എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ DYFI-ക്കാരനായി എന്തുകൊണ്ട് മാത്രം ഒരൊറ്റക്കുത്തിനെ കൊലപ്പെടുത്തിയപ്പോ പറയണം NDF ഈ നാട്ടിൽ ഏത് മുസൽമാന്റെ വിശ്വാസമാണ് നീ സംരക്ഷിച്ചത്? കൊല്ലം കരുനാഗപ്പള്ളിയിലെ അഷ്റഫ് എന്ന് പറയുന്ന ഒരു സഖാവ്, പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു സഖാവ് അഷ്റഫ്. ഒരു ദിവസം നേരത്തെ അഷ്റഫ് വീട്ടിലേക്കെത്തിയ. വീട്ടിലേക്ക് എത്തുന്ന കണ്ടപ്പോ തന്നെ ബാപ്പാക്ക് പേരത്ത് സന്തോഷം. കാര്യം എന്താ, പാർട്ടിയുടെ ഒരു ഏരിയ കമ്മിറ്റി അംഗമൊക്കെ ഒരു 6-6.5 മണിയാകുമ്പോ വീട്ടിലേക്ക് കടന്നു വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ഭുതം തന്നെയാ. അല്ല പഹിയ ഇതെന്താ ഇന്നിത്ര നേരത്തെ? അഷ്റഫിനോട് ബാപ്പ ചോദിക്കുക, അല്ല പഹിയ ഇതെന്താ ഇന്നിത്ര നേരത്തെ? അഷ്റഫ് ചിരിച്ചോണ്ട് പറഞ്ഞു, ഇല്ല ബാപ്പ, വായനശാലയിൽ റോഡിന്റെ കമ്മിറ്റിയുണ്ട്. ഓ, ഞാൻ വിചാരിച്ചു നാളെ സൂര്യൻ പടിഞ്ഞാറ്റൊടിക്കുന്നു. ചിരിച്ചോണ്ട് അഷ്റഫിന്റെ ബാപ്പ പറയാ, കുളിയും കഴിഞ്ഞ് അകത്ത് പോയി, കുളിയും കഴിഞ്ഞ് ഈറനും മാറ്റി വസ്ത്രവും ധരിച്ച് ഭാര്യയുടെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് ചായയും വാങ്ങിച്ചു കുടിച്ച് അവളോട് കിന്നാരം പറയുന്നു അഷ്റഫ്. പുറത്തോ അഷ്റഫിന്റെ പറക്കമുറ്റാത്ത രണ്ട് കുഞ്ഞുങ്ങൾ, ആ രണ്ട് കുഞ്ഞുങ്ങളെയും തന്റെ മടിയിൽ ഇരുത്തിയിട്ട് ഖുർആന്റെ ആയത്തുകൾ പഠിപ്പിച്ചു കൊടുത്തു ആ വന്ധ്യ വയോധികനായ ബാപ്പ. ചായയും വാങ്ങിക്കുടിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്ക് ഓടി വന്ന ഒരു കൂട്ടം NDFന്റെ ക്രിമിനലുകൾ അഷ്റഫിനെ വെട്ടി കൊലപ്പെടുത്തി അതിപൈശാചികമായിട്ട്. ആ 7 വയസ്സും 4 വയസ്സും പ്രായമുള്ള മക്കളുടെ മുന്നിലിട്ട് വെച്ചിട്ടാണ് വെട്ടി കൊലപ്പെടുത്തിയെന്നല്ല, മറിച്ച് ആ വിശുദ്ധ ഗ്രന്ഥമായ ഖുർആൻ അഷ്റഫിനെ വെട്ടിക്കൊണ്ടേയിരിക്കുമ്പോ മാംസത്തുണ്ടുകളും ചോരത്തുള്ളികളും തെറിച്ചു വീണ് മലീമസപ്പെട്ടുകൊണ്ടേയിരുന്നത് ആ വിശുദ്ധ ഗ്രന്ഥമായിരുന്ന ഖുർആനെയായിരുന്നില്ലേ? ഏത് വിശ്വാസത്തിന്റെ പേരില NDF മാപ്പിരക്കുക? വെട്ടേറ്റ് പടഞ്ഞുകൊണ്ടേയിരുന്നപ്പോ അഷ്റഫ് പുലമ്പിക്കൊണ്ടേയിരുന്നു, ബാപ്പ വെള്ളം വെള്ളം എന്ന് ദയനീയമായിട്ട് വിലപിച്ചുകൊണ്ടേയിരുന്നു അഷ്റഫ്. മകൻ 7 വയസ്സുകാരൻ മകൻ അകത്തേക്ക് ഓടിപ്പോയി ഡൈനിങ് ടേബിളിലെ പൂജയിലുള്ള വെള്ളമെടുത്ത് കൊണ്ടുവന്ന് അഷ്റഫിന്റെ വായ്ക്കകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തു. കഴുത്തിലേറ്റ വെട്ടിലൂടെ ആ വെള്ളം പക്ഷെ പുറത്തേക്ക് തന്നെ ഓടിപ്പോയപ്പോ കണ്ണുനീര് ഒളിപ്പിച്ചുകൊണ്ട് ബാപ്പ വെള്ളം പോയിപ്പോയല്ലോ, ബാപ്പ ബാപ്പ വെള്ളം പോയിപ്പോയല്ലോ ബാപ്പ എന്ന് പറഞ്ഞ് വിലപിച്ച ആ 7 വയസ്സുകാരൻ മകന്റെ കണ്ണുനീരിന് പറയണം NDF ഏത് മതവിശ്വാസത്തിന്റെ പേര് പറഞ്ഞ ഏത് കിതാബിന്റെ മറുപിടിച്ച ഈ മാപ്പിലത്തിന് NDF ഓരോ കൊലപാതകങ്ങളും ഒന്നൊന്നായി ഈ നാടിനകത്ത് ചെയ്തുകൊണ്ടേയിരിക്കുമ്പോ മാനവീകതയുടെ മുദ്രാവാക്യം മുന്നോട്ട് വയ്ക്കുന്ന മാനവീകതയുടെ കൊടിക്കൂടെ ഉയർത്തിപ്പിടിക്കുന്ന ഓരോ ചെറുപ്പക്കാരെയായി കൊന്നു തള്ളിക്കൊണ്ടേയിരിക്കുമ്പോ അതിന്റെ പേര് പറഞ്ഞ് ഊറ്റം കൊള്ളാൻ അപ്പുറം നിൽക്കുകയാണ് RSS. എന്നിട്ട് അവര് പറയാണതാ സഖാക്കളെ വരെ കൊന്നെടുക്കാൻ വേണ്ടി തുടങ്ങി നമ്മുടെ മതവിശ്വാസം അപകടത്തിൽ. അതുകൊണ്ട് നമ്മളും എടുക്കണം ആയുധം, നമ്മളും പോരാടണം. ആരോടാ?
ലോക സമസ്ത സുഖിനോപവന്തു, ലോകം മുഴുവൻ സുഖം വരട്ടെ. ലോകത്തിലെ ഹിന്ദുക്കൾക്ക് മാത്രമല്ല, മറിച്ച് മുസൽമാനും ക്രൈസ്തവനും ജൈനനും പാർസിക്കും സിഖുകാരനും എല്ലാം സുഖം വരട്ടെ എന്ന് ഈ നാടിനെ പഠിപ്പിക്കുന്ന മത ഹൈന്ദവ മതം ആ മതവിശ്വാസികളോടാണ് പറയുന്നത്. ഹിംസ എന്നാൽ പാപമല്ലേ ഹിന്ദുവിന്? ആ മതവിശ്വാസികളോടാണ് പറയുന്നത്. ഏറെ നാടൻ സിനിമകളിൽ നമ്മൾ കാൻ വണ്ടി നോക്കുമ്പോ ഒരു നിലവിളക്കം എടുത്തു പിടിക്കുന്ന